സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നവരാണ് യഥാർത്ഥ നായകന്മാരെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ വിഎസ് സ്പെയിൻ മത്സരം കണ്ട ഏതൊരാളും നിസ്സംശയം പറയും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് യഥാർത്ഥ നായകനെന്ന്. അങ്ങനെയല്ലെങ്കിൽ അയാൾക്കൊരിക്കലും 87 മിനിറ്റിൽ ആ ഫ്രീ കിക്കിനെ വലയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കില്ലായിരുന്നു. അതെ, അയാൾ ശരിക്കും ഒരു ജേതാവ് തന്നെയാണ്. എത്ര നിസ്സാരമായാണ് പന്തടക്കം കൊണ്ടും മത്സരഗതി കൊണ്ടും സ്പാനിഷ് പട തങ്ങളുടേതാക്കിയ ഗെയിമിനെ അയാൾ സ്വന്തം പേരിലേക്ക് തിരുത്തിയെഴുതിയത്. നമ്മൾ എത്ര സന്തുലിത ടീമാണെങ്കിലും പോർച്ചുഗലിനെ ഒന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം റൊണാൾഡോയാണ് അവരുടെ ക്യാപ്റ്റൻ. സാക്ഷാൽ ആന്ദ്രെ ഇനിയസ്റ്റ പറഞ്ഞത് ഒന്നും കാണാതെയായിരുന്നില്ല. റൊണാൾഡോ പന്ത് തട്ടുന്നുണ്ടെങ്കിൽ ഏത് ലോകോത്തര ടീമാണെങ്കിലും ഒന്ന് ഭയക്കും. കാരണം അയാളുടെ ഗെയിം ശരിക്കും പ്രവചനങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ പന്തെടുത്തപ്പോഴെല്ലാം സ്റ്റേഡിയം ആർത്തുലച്ചതും. സ്പാനിഷ് പടയുടെ ടിക്കറ്റാക്കിടയിൽ പന്ത് ലഭിക്കാതെ വിഷമിച്ചപ്പോഴും സഹതാരങ്ങളിൽ നിന്നും മതിയായ സപ്പോർട്ടില്ലാതിരുന്നപ്പോഴും അയാൾ തളർന്നില്ല. കിട്ടിയ അവസരങ്ങളൊക്കെ ഗോൾ കീപ്പർ ഡേവിഡ് ഡിജിയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് അയാൾ ഗോൾ വലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ വെറുതെയൊന്നുമല്ല ലോകത്തിലെ മികച്ച കളിക്കാരിൽ ഒരാളായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഗോളുകൾ. റിയലി മാജിക്കൽ ടച്ച്. പ്രിയപ്പെട്ട ഡിഗോ കോസ്റ്റ, നിങ്ങൾ നിരാശപ്പെടരുത്. മികച്ച രണ്ട് ഗോളുകൾ. എങ്കിലും ഇത് റൊണാൾഡോയുടെ മത്സരമായിരുന്നു. അയാൾ ജയം ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. 86 മിനിറ്റിൽ ഫ്രീ കിക്ക് എടുക്കാൻ വരുമ്പോൾ ഒരു ഗോളിന്റെ വ്യത്യാസം മാത്രമായിരുന്നില്ല അയാൾക്ക് മുന്നിലുണ്ടായിരുന്നത്. ഡേവിഡ് ഡിജിയ, സെർജിയ റാമോസ്, ജെറാർഡ് പിക്കെ ഉൾപ്പെടുന്ന ലോകോത്തര പ്രതിരോധ നിര കൂടിയായിരുന്നു അയാൾക്ക് മറികടക്കേണ്ടിയിരുന്നത്. ആ വെല്ലുവിളികളൊന്നും അയാളെ ബാധിച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ. പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്ത് താഴ്ന്നിറങ്ങുമ്പോൾ ഡേവിഡ് ഡിജിയക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. തോൽവിയെ മുന്നിൽ കണ്ട മത്സരത്തിൽ നിന്നും ക്യാപ്റ്റൻ സമ്മാനിച്ച അതിമനോഹരമായൊരു സമനില ഗോൾ, ഒപ്പം റഷ്യൻ വേൾഡ് കപ്പിലെ ആദ്യത്തെ ഹാട്രിക്കും. വിമർശകർക്ക് അർഹിച്ച മറുപടി: നിങ്ങൾ നിർബോധം കല്ലെറിയാൻ തുടരുമെന്നറിയാം, നിങ്ങളത് തുടരുക തന്നെ ചെയ്യണം. കാരണം അയാൾ നിറയെ മാങ്ങയുള്ള ഒരു കൂറ്റൻ മാവാണ്, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. സോച്ചിയിലെ ഒളിമ്പിക് പാർക്ക് സ്റ്റേഡിയത്തിൽ മത്സരം വീക്ഷിക്കാനെത്തിയ കാണികൾക്ക് നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ മടങ്ങാം. ഒരു ത്രില്ലിംഗ് മാച്ചിന് സാക്ഷിയായെന്ന നിറഞ്ഞ സന്തോഷത്തോടുകൂടി. മത്സരത്തിലെ അവസാന വിസിലുയരുമ്പോൾ അയാളുടെ മുഖത്ത് ഹാട്രിക് ജേതാവിൻ്റെ സന്തോഷമായിരുന്നില്ല, മറിച്ച് സ്വന്തം ടീമിന് വിലപ്പെട്ട ഒരു പോയിന്റ് സമ്മാനിച്ച ക്യാപ്റ്റൻ്റെ അഭിമാനമായിരുന്നു. അതെ, അയാൾ ശരിക്കും ഉത്തരവാദിത്വ ബോധമുള്ളൊരു ക്യാപ്റ്റനായിരുന്നു. നെയ്മറിൻ്റെ വാക്കുകൾ ഒന്നുകൂടെ ഓർക്കുകയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ അയാൾ ശരിക്കും ഒരു മനുഷ്യനല്ല, അയാൾ വല്ല അന്യഗ്രഹ ജീവിയോ മറ്റോ ആണ്. അതെ, ക്രിസ്ത്യാനോ ഈസ് സിംപിളി ഓസം. ഞാനൊരിക്കൽ കൂടി പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം ചരിത്രമറിയാത്തവരുടെ വെറും വ്യാമോഹങ്ങളാണ്. Cristiano Ronaldo.